ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കായിട്ടാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്, ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പാൽച്ചായയാണ്. നമ്മൾ സാധാരണ രീതിയിൽ തയ്യാറാക്കുന്ന ആ ഒരു പാൽച്ചായയാണ് ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ഞാൻ കോഴിമുട്ടയോ അതോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കപ്പ് പാലിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ചായ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാൽച്ചായയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാൽച്ചായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഇതിലേക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 1¼ കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒരുപോലെ മിക്സായി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിതിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 1¼ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചായ കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് തിക്ക് ബാറ്ററാക്കി മാറ്റിയെടുക്കണം. ഇപ്പോൾ ഈ ചായ എല്ലാം നന്നായിട്ട് ഈ മൈദയിൽ മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 1¼ കപ്പ് പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഏകദേശം ഇച്ചിരി ഈ ബാറ്ററും കൂടെ ഒന്നും കൂടെ അങ്ങോട്ട് ലൂസായി വരും. ഇനി 1¼ ടേബിൾ സ്പൂൺ കോഫി പൗഡറും അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആ ഒരു മിക്സറി ഈ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നല്ല ഗ്രീസ് ചെയ്തിട്ടുള്ള ലോഫ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് ഓവനിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റൗ മൂലം വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഇച്ചിരി ബദാം ഒന്ന് ചോപ്പ് ചെയ്ത് ഇതിന് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏകദേശം 35 മുതൽ 40 മിനിറ്റ് വരെ ഇതിനെ ഓവനിൽ വെച്ചിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ വേണം ഇതിനെ ബേക്ക് ചെയ്തെടുക്കാൻ. അതിനു മുമ്പ് 10 മിനിറ്റ് ഈ ഒരു ഓവണിനെ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഞാൻ 200ൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഓവണ് പ്രീഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ് വരെ ഇതിനെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ട സമയം വേണം. ഇപ്പോൾ നമ്മുടെ ഓവണ് ടൈം സെറ്റർ വെച്ച് ഓഫായിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് പുറത്തെടുത്തിട്ട് ഒന്ന് നോക്കുക, ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 38 മിനിറ്റോളമാണ് ഞാനൊരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. നന്നായിട്ട് തണുത്ത ശേഷം ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളെല്ലാം എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കോഴിമുട്ടയോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിനുള്ളത്. നല്ല ഒരു കോഫിയുടെയും ആ ഒരു ചായയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിനുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ താഴെയുള്ള നോട്ടിഫിക്കേഷൻ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്.
താങ്ക് യു.